വെൽക്കം ടു ഹാലസ് വേൾഡ് മെയ് പന്ത്രണ്ട് നെയ്സസ് ഡേ ആണ് ജീവിതം മറ്റുള്ളവരുടെ സന്തോഷങ്ങൾക്കായി മാറ്റിവെച്ച മാലാഘമാരുടെ ദിനം കയ്യിൽ ഒരു ചെറു റാന്തിലുമായി മുറിവേറ്റ സൈനികരെ ശുശ്രൂഷിച്ച് ലോകത്തിന് തന്നെ മാതൃകയായ ഫ്ലോറൻസ് നൈറ്റിങ്ങലിൻ്റെ ജന്മദിനം രോഗത്തിന്റെ മൂർധന്യ അവസ്ഥയിൽ പോലും കൈത്താങ്ങിൻ്റെയും കരുതലിന്റെയും സാന്ത്വന സ്പർശമേകി ജീവിതത്തിലേക്ക് ഓരോ രോഗികളെയും കൂട്ടിക്കൊണ്ടുവരുന്ന നെയ്സന്മാരെക്കുറിച്ച് എപ്പോഴെങ്കിലും ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ ഉറക്കമണസുള്ള ജോലി ആഹാരം കഴിക്കാൻ പോലും മറന്നു പോകാറുണ്ട് ജോലി തിരക്ക് കാരണം രോഗികളുടെ സന്തോഷം അവരുടെ മുഖത്ത് കാണുന്ന പുഞ്ചിരി ഇത് മാത്രമാണ് അവരുടെ സമ്പാദ്യമെന്ന് അവർ കരുതുന്നു ആത്മാർത്ഥമായി തൊഴിൽ ചെയ്യുമ്പോൾ അർഹമായ വേതനം കിട്ടാത്ത ഒരേ ഒരു ജോലി ആണ് എത്ര നല്ലത് ചെയ്താലും താങ്ക്സ് എന്നുള്ള ഒരു നന്ദി വാക്ക് പോലും കിട്ടാറില്ല വല്ലപ്പോഴും കിട്ടുന്ന ഇത്തരം പ്രശംസകൾ ജീവിതത്തിൽ വീണ്ടും ഉന്മേഷത്തോടെ ജോലി ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നു നഴ്സിംഗ് പഠിക്കാനും ജയിക്കാനുമായി എല്ലാ കോഴ്സും പഠിക്കുന്നത് പോലെ പ്രയാസം തന്നെയാണ് ഒരു നേഴ്സിംഗ് പഠിച്ചിറങ്ങുന്ന കുട്ടിക്ക് ഏകദേശം ആറ് ലക്ഷത്തോളം രൂപ ചെലവാകാറുണ്ട് പാവപ്പെട്ട വീട്ടിലെ കുട്ടികൾ തന്നെയാണ് ഇത് പഠിക്കാൻ വേണ്ടി മുന്നോട്ട് വരുന്നതും പഠനകാലത്ത് ലോണെടുത്ത് പഠിച്ച കുട്ടികൾ തികച്ചും പെട്ടുപോകുന്ന രീതിയിലാണ് അവർ ജോലിയിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ശമ്പളം നൽകുന്നത് മിനിമം വേതനമായ ഇരുപതിനായിരം രൂപ പോലും കൊടുക്കാൻ ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റുകൾ തയ്യാറാകാത്തത് ചോദ്യം ചെയ്യേണ്ട ഒന്ന് തന്നെയാണ് പക്ഷേ ഇതെല്ലാം ആര് കാണാൻ ഏറ്റവും സമർത്ഥരായ നഴ്സുമാർ കേരളത്തിലാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്ന അവസ്ഥയാണ് ഇവിടെയുള്ളത് അതുകൊണ്ട് തന്നെയാണ് വിദേശ രാജ്യങ്ങളിലേക്ക് സ്വന്തം നാട് നാടുപേക്ഷിച്ച് ജോലിക്കായി നമ്മുടെ നെയ്സുമാർ യാത്രയാകേണ്ടി വരുന്നതും എന്നിരുന്നാലും അവർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും നമ്മുടെ രോഗാവസ്ഥയിൽ താങ്ങാവും ജനനവും മരണവും അവരെ കണ്ടുകൊണ്ടാണ് തുടങ്ങുന്നതും തീരുന്നതും കുറ്റപ്പെടുത്തുന്നവരോട് ശാന്തമായി പെരുമാറാൻ അവർക്കറിയാം ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിട്ടുള്ളപ്പോൾ ഈ സൂപ്പർ ഹീറോസിൻ്റെ സൂപ്പർ പവർ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാകും നിപ്പയും കോവിഡുമൊക്കെ വന്നപ്പോൾ മാലാഘമാർ ദൈവദൂതർ തന്നെയായിരുന്നു പക്ഷേ ഇതെല്ലാം കടന്നുപോയി കഴിയുമ്പോൾ അവരെ ആ പഴയ ചവിട്ടുകൊട്ടിയിലേക്ക് വലിച്ചെറിയരുത് ഒരാളെ നിങ്ങൾ രക്ഷിച്ചാൽ നിങ്ങൾ ഹീറോ ആണ് പക്ഷെ നൂറുപേരുടെ ജീവൻ രക്ഷിച്ചാൽ നമുക്കവരെ എന്ന് വിളിക്കാം അല്ലേ ഹാപ്പി നെയ്സസ് ഡേ ഇനിയുള്ള വീഡിയോസ് കാണുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇനിയും അടിപൊളി വീഡിയോവുമായി വരുന്നതായിരിക്കും താങ്ക് യു ഫോർ വാച്ചിങ്